അഹല്യാമോക്ഷം. കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു വന്നകശായി പരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര, നീ വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമമുനി, ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചീടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരകല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്ത വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ. ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്ചവനനും കുസുമായുധവശനായൻ. ചെന്തൊണ്ടിവായ് മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കമ്പുമാസ്വദിപ്പതിന് എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനുമതിന്. ഇപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യയാമാദീങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപ്പുക്കാനുടെ ജന്തരേ പരവശൻ. സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ട് ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേ പതുകൊണ്ടു നിന്നൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലു നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോട് നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തുമൂലം, നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായികെ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം, വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുപടി പൊറുത്തുകൊള്ളണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം. പുക്കപ്പോൾ അഹല്യയും
വേപഥു പുണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുരുൾത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നുമിവിടെയുണ്ടായി വരാ കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദം ഭോജസ്പർശമുണ്ടായിടുന്ന തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൊക്കാൻ അന്നു തൊട്ടിവിടെ വാണിണിനാൾ അഹല്യയും നിന്തിരുമലരടി ചെന്തളിർപ്പൊടി ഏൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണങ്കിയെ ഘോരമം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുട ജങ്കണം പൊക്കൻ ഉഗ്രമം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോദമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. തപസ് ശ്രേഷ്ഠനായ കൗശിക മുനിയോടും തപസഞ്ജയം നീങ്ങുമാറു സോദരനോടും തപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീഠമാം വസ്ത്രത്തോടും ശ്രീവത്സഭക്ഷസ്സോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജതല സന്നിഭനേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും
വാസവാദ്യമരൗഖവന്ദിത പാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതകല്യയ്ക്കും തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നമുര ചെയ്തതോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർന്നോജ വിലോചനൻ പത്മജാമനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചു ധാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ.